രണ്ടര പോയിന്റ് നല്ലൊരു മനോഹരമായ നഗാസെറ്റ്, എന്ത് രസമായിരിക്കുന്നു അല്ലേ. എമറൽഡിന്റെ സ്റ്റോൺസ് ആണ് വിത്ത് പേള്. ഇത് 100,000 താഴെ ഉള്ളു കേട്ടോ. ഇങ്ങനെ കളർ സ്റ്റോണും കൂടെ മിക്സ് ചെയ്ത് വരുന്ന ഡയമണ്ട് സെറ്റ്, അത് ട്രെൻഡിങ് സംഭവമാണ് ഇപ്പോഴത്തെ മൂവിങ് പാറ്റേൺസ്. അങ്ങനെ 50 പവന്റെ സെറ്റാണ് ഞാനിപ്പോൾ വേറെ ചെയ്തിരിക്കുന്നത്. കണ്ടല്ലോ എന്താ പറയുക, കഴുത്ത് നിറഞ്ഞു കിടക്കുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ എത്ര പവൻ തോന്നും അല്ലേ. 1 പവനേ ഉള്ളൂ, വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാശ് ഈ ചോക്കർ സെറ്റ്, ഇത് ഇത് ഇതൊക്കെ. ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ കൊച്ചിയിലെ ഫ്ലാറ്റിലാണ് സെക്കൻഡ് ഹോം. അപ്പോൾ സെക്കൻഡ് ഹോമിൽ വരുന്നത് എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് മോസ്റ്റ് ഓഫ് ദ ടൈം. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ നിൽക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഓൺ ദ വേ ആണ്, തൃശ്ശൂരിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ വന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇറങ്ങുന്നു. അപ്പോൾ ഒരു ജുവലറിയിലേക്കാണ് പോണത്. അതായത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഞാൻ കുറച്ച് നാൾ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ലിയോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന് പറഞ്ഞിട്ട്. തൃശ്ശൂരിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഹോൾസെയിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജുവലറിയാണ് ആക്ച്വലി ലിയോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. അപ്പോൾ അവരുടെ ആനിവേഴ്സറി ആയിരുന്നു 16-ാം തീയതി. അപ്പോൾ എനിക്ക് ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു, അപ്പോൾ ആനിവേഴ്സറിക്ക് എന്നെ വിളിച്ചിരുന്നു. പക്ഷേ എനിക്ക് അന്ന് വരാൻ പറ്റിയില്ല. ഓക്കെ, അപ്പോൾ ഞാൻ വിചാരിച്ചാൽ എന്നാൽ ശരി, ഇപ്പോൾ അവിടെ എക്സിബിഷൻ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു, ഡയമണ്ട്സ് എക്സിബിഷൻ, ഡയമണ്ട് ജുവലറിയുടെയൊക്കെ എക്സിബിഷൻ. അപ്പോൾ ഈ ഒരു യാത്ര അതായിക്കോട്ടെ, അവരുടെ ആനിവേഴ്സറിയുടെ അന്ന് എനിക്ക് വരാൻ പറ്റിയില്ല, പ്ലസ് ഡയമണ്ട്സൊക്കെ ഒന്ന് കാണാം, എക്സിബിഷൻ കം സെയിലല്ലേ. പിന്നെ നമ്മുടെ സരസ്വതി മോൾക്ക് 2 ചെറിയ കമ്മല് വാങ്ങണം കാതുകുത്തുന്നതിൻ്റെ ഭാഗമായിട്ട്. ഇനിയിപ്പോൾ 6 മാസമൊക്കെ ആയി, കാതുകുത്തൽ ചടങ്ങിനൊക്കെ സമയമാവുന്നു, ചോറൂണ്, കാതുകുത്തൽ, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ഈ ഒരു വരവിൽ എല്ലാ കാര്യങ്ങളും നടക്കും. അങ്ങനെ എനിക്കിഷ്ടമാണ് ഈ ജുവലറി, ഞാൻ അന്ന് പോയപ്പോൾ തന്നെ എനിക്ക് അവരുടെ കളക്ഷൻ നല്ല ഇഷ്ടമായി. അപ്പോൾ അങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ ഇത് എന്താ പറയുക, ആനിവേഴ്സറിയുടെ ഭാഗം കൂടി ആയതുകൊണ്ട് ഞാൻ ഒന്ന് പോകുന്നതും ശരിയാണല്ലോ, അത് അല്ലാതെ മോശമല്ലേ. അപ്പോൾ ഇനി ഇവിടെ നടത്തല്ലേ. എറണാകുളം വന്നാൽ പിന്നെ തൃശ്ശൂരും അത്ര ദൂരം വേണം, ഒരു 1.5 മണിക്കൂർ, മാക്സിമം 2 അവേഴ്സ് ട്രാഫിക് ഇല്ലെങ്കിൽ നേരത്തെ എത്താം. ഓക്കെ, ഇറങ്ങട്ടെ. ഷോറൂമിൻ്റെ ഫ്രണ്ടിലെത്തി. ഇത് ഇവിടുത്തെ ആനിവേഴ്സറി സെലിബ്രേഷൻ്റെ ഭാഗമായിട്ടുള്ള അലങ്കാരങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഞാൻ അന്ന് വന്നില്ലെങ്കിൽ ഇത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ടിൻ്റെ പുത്രി ഇവിടെ ഉണ്ട് അലീന. ഞാൻ ലാസ്റ്റ് ടൈം വന്നപ്പോഴും അലീന കുറച്ച് 2 വർഷം മുന്നേ ആയിരുന്നു അല്ലേ. അലീന കുറച്ചുകൂടെ ചെറിയ, ഇപ്പോൾ മോൾ എന്ത് ചെയ്യുന്നു? എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ്. ഡിഗ്രി കംപ്ലീറ്റ്. അപ്പോൾ അച്ഛനമ്മ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, വരുമ്പോൾ കാണാം അല്ലേ. അപ്പോൾ ഇവിടെ ഇപ്പോൾ സെയിലും നടക്കുകയാണ് അല്ലേ, എക്സിബിഷൻ കം സെയിൽ, ഡയമണ്ട്സ് ആൻഡ് പ്രഷ്യസ് സ്റ്റോൺസിൻ്റെ എല്ലാം ഈ ഒരു ഏരിയയിലൊക്കെ. അതല്ലേ, ഇതല്ലേ ഈ കൗണ്ടർ? ഓക്കെ, ദിസ് ഇസ് ദ ന്യൂ വൺ. ഹലോ, ഗുഡ് മോർണിംഗ്. ഓർക്കുന്നുണ്ടാവും എല്ലാവരും, അന്ന് വീഡിയോയിലൊക്കെ കാര്യമായിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് എല്ലാ കാര്യങ്ങളും. ഓണർ, വൈഫ്, ഓക്കെ. മോളെ കണ്ടു, മോളെ ആദ്യം കണ്ടു. ബാക്കി രണ്ടുപേരും എന്ത് ചെയ്യും? ക്ലാസ്സിൽ പോയി അല്ലേ. മോളിപ്പോൾ ഇതിലൊക്കെ ഇൻവോൾവ് ചെയ്യുന്നുണ്ട് പറഞ്ഞു, എല്ലാ ദിവസവും വരും എന്നൊക്കെ പറഞ്ഞു. എല്ലാം അറിയാം, എന്നോട് പറഞ്ഞു കേട്ടോ ഇതൊക്കെ എന്താ. ഇത് ഗോൾഡ് കുറവാണ് അല്ലേ, പക്ഷേ സ്റ്റോൺസ് ആണ് കൂടുതലായിട്ട് വരുന്നത്. പ്രഷ്യസ് ആൻഡ് സെമി പ്രഷ്യസ് സ്റ്റോൺസ് അല്ലേ. ഓക്കെ, നല്ല ഭംഗിയുണ്ട് കേട്ടോ, സോ ബ്യൂട്ടിഫുൾ. അപ്പൊ ഇതിലെങ്ങനെയാ റേറ്റ്സൊക്കെ? ഇത് ഇത് 11 ഗ്രാം എന്ന് പറയുമ്പോൾ 1.5 പവൻ ഇല്ല. ഞാൻ ആക്ച്വലി പറഞ്ഞ വലിയ മാലയൊന്നും വാങ്ങാൻ പ്ലാനിട്ട് തോന്നുന്നല്ല കേട്ടോ വന്നിരിക്കുന്നത്, ഒന്ന് കാണുക, അതാണ് മെയിനായിട്ട്, പുതിയ കളക്ഷനൊക്കെ കാണുക. അപ്പോൾ ഞാൻ കാണുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ യൂട്യൂബ് ഫാമിലി കാണുന്നു. അതെ അതെ, എക്സാക്ട്ലി. ആൻറ്റി കളക്ഷൻ, ആൻറ്റി കളക്ഷൻ, റൂബി ആൻഡ് എമറൽഡ്. വാ, ഗംഭീരം. ണ്ടോ? ശരി, പക്ഷെ ആ ഗോൾഡ് ഇതാണ് അല്ലേ, മറ്റേ എന്താ പറയാ, യെല്ലോ ഗോൾഡ്. ഡയമണ്ട്സ് കുറവാണ്, ഡയമണ്ട്സ് കുറവാണ് അല്ലേ.
മോളെല്ലാം പഠിച്ചു അല്ലേ, അപ്പൊ അടുത്ത ആള് അപ്പൊ ആണല്ലേ ഏറ്റെടുത്തു ആണോ, ഇഷ്ടമാണല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ, അത് കൊള്ളാം. അപ്പൊ എല്ലാം അറിയാം ഡീറ്റെയിൽ ആയിട്ട്. റൂബി സെറ്റോ? ഒരു ഒരു കോമ്പിനി പുതിയ ഒരു കോൺസെപ്റ്റ് ആണല്ലേ. ആന്റിക്കും യെല്ലോ ഗോൾഡും റൂബി എല്ലാം കൂടി ഒരു മിക്സ്. ഇത് പക്ഷെ വെയിറ്റ് കുറവാന്ന് തോന്നുന്നു, നല്ല ലൈറ്റ് വെയിറ്റ് പോലെ തോന്നുന്നു. രണ്ടര പവൻ. ഓക്കെ, രണ്ടര പവനേ ഉള്ളൂ. സോ നൈസ്. ആ ഒരു കോൺട്രാസ്റ്റ് നോക്കിയേ, എമറാൾഡ് ദാറ്റ് ഇസ് ഗ്രീൻ. ഇത് ഒള്ളി രണ്ടര പവൻ. നൈസ്. രണ്ടര പവൻ്റെ നല്ലൊരു മനോഹരമായ നഗാ സെറ്റ്. എന്ത് രസമായിരിക്കുന്നു അല്ലേ. ഇത് ചോക്കർ പോലെ കയറി കിടക്കുന്ന അല്ലേ, ഷോർട്ട് ഷോർട്ട് ആ ലോങ്ങും ഉണ്ട്. അതായത് ഇത് ആ ഇത് അഞ്ച് പോനൊക്കെ വരും അല്ലേ ഈ ഈ റേഞ്ച്. ഇത് കുറച്ച് നല്ലതായിട്ട് അറിയാൻ പറ്റും കിടന്നാൽ. അതെ അതെ, കൂടുതൽ തോന്നും. അഞ്ച് പോനല്ല അത് കൂടുതൽ തോന്നും. നിങ്ങളിതെല്ലാം കാണിച്ച അവസരം ഞാൻ ടെംപ്റ്റഡ് ആകും. ആണോ, കൊള്ളാട്ടോ. അഞ്ച് പവനിലെ കുറച്ച് നല്ല ഗ്രാൻഡ് ലുക്കിൽ ഒരു സിംഗിൾ ഇട്ടാൽ മതി, നല്ലതായിട്ട് പ്രൊജക്റ്റ് നല്ല നല്ലതായിട്ട്. അതെ, ഇതും കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. എമറാൾഡ് ആണ് അല്ലേ, ഫ്രഷസ്റ്റ് വൺ. ഇത് രണ്ടര പവൻ, നല്ലല്ലേ രണ്ടര പവന്. ഭയങ്കര സോ നൈസ്. ഇത് കുറച്ച് ബ്രോഡായിട്ടുള്ള, എത്ര പവൻ വരും? ഇത് ഇച്ചിരി വേവിറ്റുണ്ട് തോന്നുന്നു അല്ലേ, ഇച്ചിരി വേവിയാണ്. കഴുത്ത് നിറഞ്ഞ കിടക്കുന്ന അതെ റൂബി പ്രഷ്യസ് സ്റ്റോണുള്ള അൺകട്ട് ഡയമണ്ട് സെറ്റാണ്. ആണോ ഇതെന്താ ഇതിന്? ഇത് ജസ്റ്റ് സ്റ്റോണാന്നേ ഉള്ളൂ അല്ലേ, ആ കളർ സ്റ്റോൺ. ഇതിപ്പോൾ ഗ്രീൻ. എനിക്ക് ഈ സാരിക്ക് നല്ല കറക്റ്റ് കോൺട്രാസ്റ്റ്. അടിപൊളി. ഇതിങ്ങനെ ചോക്കർ സ്റ്റൈലിൽ ഇടാം, കുറച്ചുകൂടി ലൂസാക്കിയിട്ട് ഇങ്ങനെ നെക്ലേസ് പോലെ ഇറക്കി ഇടാമെന്നാണ് പറഞ്ഞത്. നല്ലതാണ്. അൺകട്ട് ഡയമണ്ട് പച്ചയാണ് കേട്ടിരിക്കുന്നത്. സ്റ്റോൺ കളർ. ദിസ് ഇസ് ബ്ലൂ. ദിസ് ഇസ് അൺകട്ട് ഡയമണ്ട്. ഇതിൻ്റെ ചുറ്റുമുള്ളത് അപ്പോൾ സെയിമാണ് ഞാൻ ഇട്ടിരിക്കുന്ന പാറ്റേൺ. അപ്പം പച്ച ഇട്ടു, ഇനി ബ്ലൂ കണ്ടു, ഇനി ഒരു റെഡും കൂടി കാണാൻ പോകുന്നു. ഫ്ലോറൽ പാറ്റേൺ ആണ്, ഫ്ലവേഴ്സ്. അതിൻ്റെ ഉള്ളിൽ അൺകട്ട് ഡയമണ്ട് ആൻഡ് സെൻറ്ററിൽ ഒരു സ്റ്റോണ്. അതിൻ്റെ അതിൻ്റെയും ചെറിയ പാറ്റേണ്, രണ്ട് വരിയേ ഉള്ളൂ സ്റ്റോൺസ്. ഫ്ലോറൽ പ്രഷ്യസ് സ്റ്റോൺസ് വെച്ചിട്ടുള്ള ബ്യൂട്ടി. രണ്ടര പോവാനല്ലേ, എത്ര രൂപയൊക്കെ ആകും? സ്റ്റോൺസിന് അങ്ങനെ ഒരുപാടാവില്ലല്ലോ. ഭയങ്കര ഭംഗി. റെഡ് സാരിക്ക് നല്ല കോൺട്രാസ്റ്റ് ഉണ്ട്. എടുത്ത് കാണിക്കുന്നു, രണ്ടര പവനേ ഉള്ളൂ, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ അതിലും കൂടുതൽ തോന്നുന്നു കേട്ടോ. നല്ലൊരു ഹെവി വർക്ക്. 10 ഗ്രാം ഉള്ളൂ, നല്ല വിലക്കുറവുണ്ടാവോ? ഗ്രാൻഡ് ആയിട്ട് തോന്നുന്നു അല്ലേ, ഭയങ്കര ഗ്രാൻഡ് ലുക്കാണ്. സിംഗിൾ ഒരു പീസ്. ഇത് 10 ഗ്രാം ഉള്ളൂ കേട്ടോ, 1.5 പവൻ എന്ന് പറയാം അല്ലേ. വാവ്, ഗംഭീര പീസാ. ആ വെയിറ്റ് പറയുന്നത് 10 ഗ്രാമേ ഉള്ളൂ, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ തോന്നിക്കും. എന്ത് വിലയാകും ഇത്? എമറാൾഡിൻ്റെ സ്റ്റോൺസ് ആണ് വിത്ത് പേള്. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ പീസ്. റേറ്റ് അറിയാൻ പറ്റുമോ? ഞാൻ കുറേ നേരം എല്ലാത്തിൻ്റെ റേറ്റ് ഇങ്ങനെ വാങ്ങാൻ. ഇത് 100,000 താഴെ ഉള്ളൂ കേട്ടോ, 98,000. 10 ഗ്രാം പ്ലസ് ഓൾ ദ സെമി പ്രഷ്യസ് ആൻഡ് പ്രഷ്യസ് സ്റ്റോൺസ് ആൻഡ് പേൾ എല്ലാം കൂടി ചേർന്ന് വരുന്നത്. ഒറ്റ പീസ് ഇട്ടാൽ മതി, അത് നല്ല ഒരു പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. ഇത് അൺകട്ട് ഡയമണ്ട് ആണ്. എല്ലാം ഭയങ്കര ഭംഗിയുള്ള യുണീക്ക് പീസസ് കേട്ടോ, നല്ലതാണ്. ഇതൊരു റെയർ പീസാണ്. അതൊക്കെ യെല്ലോ ഗോൾഡും ഉണ്ട്, ആൻറ്റിക്കുണ്ട്, റൂബി ഉണ്ട്, എല്ലാം കൂടി ചേർന്ന് വരുന്ന ഒരു സാരി. 18 ക്യാരറ്റ്സിൻ്റെ പോൾക്കി നെക്ലേസ് ആണ്. ഇത് ഭയങ്കര ഭംഗി, രക്ഷയില്ലാത്ത ഭംഗി. ഇതൊക്കെ എങ്ങനെയാ വരാ വിലയൊക്കെ? ഇത് ഇത് വരുന്നത് ടോട്ടൽ ഇതിന്റെ വെയിറ്റ് 54 വരും. ആ അപ്പോൾ 50 ഗ്രാംസ് ഒക്കെ വരും. 18 ക്യാരറ്റ് ഗോൾഡ് ആണിത്. ആ ഇത് രണ്ട് പീസാണ്. ഇത് ചോക്കർ പോലെ കയറി കിടക്കുന്ന, ഇത് ലോങ് വൺസ്. ഓ എമറൽഡ് പെൻറ്റൻ്റ്. ഇത് ഭംഗിയായത് സിംഗിൾ പീസ് ഇട്ടാൽ മതി. അതായത് ദിസ് ഓർ ദിസ്. ഇത് പോൾക്കി എന്നാണ് പറഞ്ഞത് ലൈ പാറ്റേൺ. ആ അയ്യോ എന്ത് ഭംഗിയാ, ഞാൻ സ്വന്തമായിട്ട് കണ്ണാടിയിൽ നോക്കി സന്തോഷിച്ചുകൊണ്ടിരിക്കുവാണ്. ഇതൊന്നും ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ അധികം വെയിറ്റുണ്ട്, അധികം വെയിറ്റില്ല. റിയൽ സ്റ്റോൺസ് വിത്തൗട്ട് ഒരുപാട് ഹെവി അല്ല. അതേസമയം അത് റീസണബിളായിട്ട് നമുക്ക് ആ ഒരു കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഗ്രാൻഡ് ലുക്കാണ്. അതേസമയം അത്രയും പൈസ ആവണമില്ല, അതാണ് അതിൻ്റെ വെയിറ്റ് ഓർവാണ്. നൈസ്.
18 കാരറ്റിന്റെ എന്ത് ഭംഗിയല്ലേ ഇത് കാണാൻ. ഓ, റിയൽ സ്റ്റോൺസ് ആണ് കേട്ടോ. എന്ത് ഭംഗിയത്, റീസെയിൽ വാല്യൂ ഉണ്ട്. ആണ്, റീസെയിൽ വാല്യൂ ഉണ്ട്. ഓക്കെ, ഇത് അതിൻ്റെ തന്നെ സിംഗിളായിട്ട് ഒരു സിംപിളായിട്ടൊരു സിംഗിൾ പീസൊക്കെ ഇവിടെ. ഓ നൈസ്, ഒരു ഭയങ്കര എലഗൻ്റ് ഒരു പീസാണ്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ഇങ്ങനത്തെ കാര്യങ്ങളാണ്. ദാറ്റ് ഇസ് റിയൽ സ്റ്റോൺസ്, പിന്നെ ഒരുപാട് വെയിറ്റ് ഇല്ലാത്ത അത്രയും ഗോൾഡ് വളരെ കുറച്ചും അങ്ങനെ നല്ല ഭംഗിയുള്ള പാറ്റേൺസ്, എലഗൻറ്റ് കുറേ പീസസിൻ്റെ ഇടയിൽ നിന്നും അടുത്ത സെക്ഷനിലേക്ക് പോയി കാണാം. ഇതെല്ലാം കണ്ട് കണ്ട് മതിമറന്ന് കിടക്കുകയാണ് ഞാൻ. അയ്യോ, രക്ഷയില്ല കേട്ടോ. ഇതൊക്കെ ഒരു യുണീക്കായിട്ടുള്ള കുറേ പാറ്റേൺസാണ്. സൂ ബ്യൂട്ടിഫുൾ. ഇത് കണ്ടില്ലേ, ഇത് വേറൊരു പീസാണ്. ഇത് എന്ത് സ്റ്റോണാ ഇത്? ഈ പിങ്ക് കളർ കളർ സ്റ്റോൺസ്, ഗോൾഡ്. ഓക്കെ, ഇത് എത്ര ഗ്രാം വരും? 7 പോലെ 7 പോലെ ഉള്ളു, പക്ഷെ അതിൽ കൂടുതൽ തോന്നും, ഭയങ്കര സ്റ്റൈലായിരിക്കുന്നു. ഈ അൺകട്ടിൻ്റെ, ഈ അൺകട്ട് ഡയമണ്ടിൻ്റെ ഈ ഒരു ചോക്കർ, ഇത് ഇതിന് എത്രയാവാ? ഈ നെക്ലേസ് 5 പവൻ 5 പവനേ ഉള്ളൂ, പക്ഷെ ഇറ്റ്സ് എ ഡയമണ്ട്, അൺകട്ട് ഡയമണ്ട് കണ്ടോ. ഇതും അൺകട്ട് ഡയമണ്ട് തന്നെ, വേറൊരു പാറ്റേൺ. ഇറ്റ്സ് ഓൾ വെരി ഗുഡ്, നൈസ്. നമുക്കൊരു ഡയമണ്ട് ഇടണം എന്ന് ആഗ്രഹം തോന്നുകയാണെങ്കിൽ വാങ്ങാൻ പറ്റിയ കുറച്ച് പീസസാണ്. ഒരുപാട് വെയിറ്റും ഇല്ല, കറക്റ്റ് അൺകട്ട് ആണ് അല്ലേ. ഇതൊക്കെ കുറച്ച് പൈസ ആവുള്ളൂ അല്ലേ, കുറച്ച് കുറയുമല്ലോ. അപ്പോൾ സിംഗിൾ ലെയർ, കുട്ടി ഫ്ലവേഴ്സ്. ഇതും ഡയമണ്ട് തന്നെയാണ് കേട്ടോ, അൺകട്ട്. ഡയമണ്ട്സ് കുറവായിരിക്കും, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു ഭയങ്കര ലുക്ക്. ഇനി അടുത്ത സെക്ഷനിലേക്ക് പോകുന്നു. ഓക്കെ, ഇതിവിടെ ഇപ്പോൾ ഡയമണ്ട് എക്സിബിഷനും കൂടി നടക്കുകയാണ്. ഡയമണ്ട് എക്സിബിഷൻ ടൈം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഡിഫറെൻറ്റ് പാറ്റേൺസും വെറൈറ്റീസും ഒക്കെ അവർ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. കൂടാണ്ട് ഈ ഒരു ടൈമിൽ 25% പണിക്കൂലി കുറച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഡയമണ്ട്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ നമ്മുടെ എന്താ പറയുക, ഈ ഒരു ഷോപ്പിൻ്റെ ഓണറിനെ തന്നെ അറിയാം. അപ്പോൾ ശ്രീ ലിയോ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ വൈഫ് സെയിൽദ, രണ്ടാളും കൂടി പറഞ്ഞുതരും. ഇവർ ശരിക്കും ഇപ്പോൾ നല്ല സൗഹൃദമാണ്. എനിക്ക് 2 വർഷം മുന്നേ വന്നപ്പോഴും ഇവരെ പരിചയപ്പെട്ടല്ലോ, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ വരുന്നു. തീർച്ചയായിട്ടും, അത് നല്ല സമയത്ത് വരാൻ പറ്റി. 5ാം വാർഷികമാണ് ഇപ്പോൾ അവർ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ഈ പുതിയ പാറ്റേൺസും എക്സിബിഷനും വെച്ചിരിക്കുന്ന ഒരു കുറച്ച്? ഡയമണ്ട്സിൻ്റെ എക്സിബിഷൻ നമ്മൾ 5th anniversary ഭാഗമായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ കസ്റ്റമേഴ്സിന് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ ലൈറ്റ് വെയിറ്റ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലാണ് നമ്മളെല്ലാം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതോടനുബന്ധിച്ച് ഒരു 10 ദിവസത്തെ എക്സിബിഷൻ മാർച്ച് 16 മുതൽ മാർച്ച് 25 വരെ ഉണ്ടാകും ഈ ഒരു ഡയമണ്ട് എക്സിബിഷൻ. അതുപോലെ തന്നെ ഏത് ജ്വല്ലറിയിൽ നിന്ന് എടുത്തിരിക്കുന്ന ഡയമണ്ട് ആണെങ്കിലും നമുക്ക് ഇവിടെ എക്സ്ചേഞ്ച് ചെയ്യാം എന്നുള്ളതാണ്. അതെ, സാധാരണ ഗതിയിൽ ഡയമണ്ട് അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്, സാധാരണ മറ്റു ജ്വല്ലറികളിലും അത് സമ്മതിക്കാറില്ല. എവിടുന്ന് വാങ്ങിയ ഡയമണ്ട് ആണെങ്കിലും ഇവിടെ കൊണ്ടുവരാം, കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫ്രീ മെയിൻ്റനൻസും, നമ്മളിപ്പോൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് എടുത്തിരിക്കുന്ന ഡയമണ്ട് ആണെങ്കിലും നമുക്ക് ഫ്രീ ആയിട്ട് മെയിൻ്റനൻസും നമ്മളിപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു പീരീഡിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്രീ ആയിട്ട്, ഫ്രീ നന്നാക്കി കൊടുക്കുക. ഇപ്പൊ എന്തെങ്കിലും ഡാമേജ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഇവിടെ കൊണ്ടുവന്നാൽ മതി, നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ ഈ ഒരു പീരീഡ് 25ാം തീയതി വരെ. ദാറ്റ് ഈസ് മാർച്ച് 25നകത്ത് കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങളുടെ ഡയമണ്ട് ജുവലറി എവിടുന്ന് വാങ്ങിയതായിക്കോട്ടെ, കുഴപ്പമില്ല, ഇവിടെ നിന്ന് തന്നെ വേണമെന്നില്ല. അത് റിപ്പയർ ചെയ്ത് കൊടുക്കും, ചെറിയ മെയിൻ്റനൻസ് വർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോളിഷ് ചെയ്ത് കൊടുക്കും, പോളിഷ് ചെയ്ത് അത്തരം കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബിക്കോസ് അവരുടെ ഒരു 5ാം വാർഷികത്തിന്റെ ഭാഗമായിട്ട്. അതുപോലെ തന്നെ 25% നമ്മുടെ ഇവിടെ ഡയമണ്ട് ജ്വല്ലറിക്ക് പണിക്കൂലി ഡിസ്കൗണ്ട് ഉണ്ട്. 25% ഡിസ്കൗണ്ട് ഇൻ മേക്കിംഗ് ചാർജ്. അത് ഡയമണ്ട്സിന് മാത്രമാണോ അതോ ഗോൾഡിന്? അല്ല, ഗോൾഡിനും ഇല്ല, ഡയമണ്ട്സിന്. ഗോൾഡ് ഓൾറെഡി നമുക്ക് ഒരു ഹോൾസെയിൽ റേറ്റിലാണ് നമ്മള്. അതെ, നമ്മള് അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. വേറെ ഗിഫ്റ്റോ കാര്യത്തിനല്ല ഇമ്പോർട്ടൻസ് നമ്മള്. വീഡിയോ നിങ്ങൾ ഒന്ന് കണ്ടു നോക്കൂ, ഇവരുടെ വർക്ക്ഷോപ്പിലൊക്കെ പോയി ഞാൻ എടുത്തിരുന്നു അതിന്റെ ഉണ്ടാക്കുന്ന സ്ഥലത്ത്. മൂന്ന് ഫ്ലോറും കയറിയിട്ട് മാം വന്ന അവിടെ. അയ്യോ, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഹോൾസെയിൽ റേറ്റിനാണ് കേട്ടോ ഇവർ ഗോൾഡ് സെല് ചെയ്യുന്നത്. എല്ലാ ജ്വല്ലേഴ്സും പറയുന്നുണ്ട് മാം അങ്ങനെ ഹോൾസെയിൽ ജ്വല്ലറി ആണെന്നല്ലോ. മാം അതാ അന്ന് അതെ കണ്ട് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടു. ഹോൾസെയിൽ ആണ്, ഹോൾസെയിൽ റേറ്റിനാണ് കൊടുക്കുന്നത് ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്. അതിന് യാതൊരു തർക്കവും ഇല്ല, ഞാൻ കണ്ടതാണ്.
ഫസ്റ്റ് ആൻഡ് എക്സ്പീരിയൻസ് ഉണ്ട് സത്യം. ഇന്ന് ഞാൻ വേറൊരു ഫർ പ്രൈഫും മാമിന് കാണിച്ചു തരാം. ഓക്കെ ഓക്കെ, ശരി ശരി, സന്തോഷം. ഓക്കെ ഓക്കെ. ഇത് താലിയൊക്കെ ഉണ്ട് അല്ലേ? താലിയുടെ ഒക്കെ ഡയമണ്ട് താലി, അതെ താലി, അതുപോലെ തന്നെ ഡയമണ്ട് താലിക്ക് ഇപ്പോഴത്തെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണല്ലേ. ആണല്ലേ, ഓ ഒരുപാട് കസ്റ്റമേഴ്സ് അത് വന്ന്. എങ്ങനെയാണത്, അത് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാ? ഒരു ചെയിൻ 18 കാരറ്റിന്റെ ഇതിനകത്ത്. ഓക്കെ, ആ കൊള്ളാലോ. ഇതിപ്പോ ഹിന്ദു താലി, അതെ ഹിന്ദു താലി ഡയമണ്ടിൽ വരുന്നത്. നോക്കിയേ, ഡയമണ്ട് ആണ്, ഡയമണ്ടിലെ ഓമാണ്. ഇത് താലിയായിട്ട് ഒരു ചെറിയ ഒരു 18 കാരറ്റിന്റെ ഒരു ചെയിനില് ഇത് മാത്രമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഗംഭീരായിരിക്കും. കുമ്പളത്താലി, ഇതിൽ ഒരു സിംഗിൾ പിന്നെ ഡയമണ്ടിന്റെ ഒരു പീസ് വെച്ചിട്ട്, അതും ഭംഗി തന്നെയാണ് കേട്ടോ. ഇതിപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡ് എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു ഭയങ്കര കൗതുകം. ഈ താലി വിത്ത് ഡയമണ്ട്സ് മേടിച്ചാലോ എന്നൊരു ആലോചന. അതിപ്പോ നമുക്ക് മാറ്റിയിടാലോ. പിന്നെ പിന്നെ 16,900 അല്ലേ? ഓൾമോസ്റ്റ് 17,000 റുപ്പീസ് ഫോർ ദിസ് താലി. ഇപ്പൊ ഫാഷനബിൾ ആയിട്ട് ട്രെൻഡ് ആണ് ഇങ്ങനത്തെ കാര്യം. ക്രിസ്ത്യൻ താലി കുരിശൊക്കെ ആയിട്ടല്ലേ? ഓക്കെ, അത് ഡയമണ്ട് ആട്ടോ. ഡയമണ്ട് ഇതും വളരെ ബ്യൂട്ടിഫുൾ. താലിയിലുള്ള വെറൈറ്റി ഓഫ് ഡയമണ്ട് പാറ്റേൺസ് ആണ് ഇത്. ഇത് ഇത് പിന്നെ ഇത് ഇതൊക്കെ താലി പാറ്റേൺ. ഇതല്ലാണ്ട് പെൻഡൻസ്, ഡയമണ്ടിന്റെ പെൻഡൻസ്. അപ്പൊ ഒരു താലിയിലോ അല്ലെങ്കിൽ ഒരു ചെറിയ പെൻഡന്റിലോ അല്ലെ, ഒരു പീസ് ഓഫ് ഡയമണ്ട് കിടക്കുമ്പോ അതൊരു ഒരു സന്തോഷം. ഒരു ഡയമണ്ട് ഇടാൻ ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവില്ലല്ലോ. ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒരു ചെറിയ ആഗ്രഹം ഉണ്ടാവില്ലേ, അതിന് സാധിക്കാൻ പറ്റും. ഇതൊക്കെ റിങ്സ് ആണ് അല്ലേ? ഡയമണ്ട് റിങ്സ്. ഇത് നോക്കിയാ നല്ല ക്യൂട്ട് പാറ്റേൺ. എന്റെ കയ്യിൽ ഇനി സ്ഥലം ഇല്ല മോതിരയുടെ, എല്ലായിരുന്നെങ്കിലും മേടിക്കാൻ. നമുക്ക് നല്ലൊരു ഡ്രസ്സുള്ളൊരു പാറ്റേൺ ഇങ്ങനെ ഇരിക്കും. സ്ട്രെയിറ്റ്, ദിസ് ഇസ് ഡയമണ്ട്. ഇതെല്ലാം ഡയമണ്ട് റിങ്സ് ആട്ടോ. ഇതൊരു ലവ് ഹാർട്ട് പോലെ. ഇതൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ കൊള്ളാം, ലവേഴ്സിന് കൊടുക്കാം. വാലന്റൈൻസ് ഡേയുടെ സമയത്തായിരുന്നെങ്കിൽ അത് പോയി കാണുമല്ലേ ഇഷ്ടം പോലെ. ഡയമണ്ട് നെക്ലേസ് 50,000 ഓൺവേർഡ്സ് ഉണ്ട്. പിന്നെ മോതിരം, നോസ്പിൻ. നോസ്പിൻ ഒക്കെ എന്താ റേറ്റ്? 3,500 ഡയമണ്ട് നോസ്റ്റഡ്. ഡയമണ്ട് കയറിയാന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആളുകൾക്ക് ഒരു ഡ്രീമാണ് അത്. ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കും. ഇതൊരു സിംഗിൾ താലി, നമ്മൾ സാധാരണ ഇടുന്ന താലിയല്ലേ ഹിന്ദു താലി. അതിൽ ഒരു സ്റ്റോണ് വെച്ചിട്ടുണ്ട് ഡയമണ്ട്. ഇത് 10,200. പക്ഷെ നല്ല രസമല്ലേ താലിയിലൊരു ഡയമണ്ട് എന്നൊക്കെ പറയുമ്പോൾ. ഞാൻ പക്ഷേ ഫുൾ ഡയമണ്ട് ഉള്ളത് എടുത്തിരിക്കുന്നത്. ക്രിസ്ത്യൻ താലി ആ ഇത്, ഇതന്നെ 11,000. ഇത് ക്രിസ്ത്യൻ താലിയാണ്, മുത്തിരി താലി എന്നാണ് ഇതിനെ പറയുന്നത് അല്ലേ. 7 കല്ല്, അതിന് എന്താ വില പറഞ്ഞേ? അതിന്റെ റേറ്റ് നോക്കണം എങ്കിലും ഒരു 15-16 ആ റേറ്റ് അല്ലേ. എന്ന് വെച്ചാൽ മറ്റേ ഓമിലുള്ളത് പോലെ അല്ലേ സ്റ്റോൺസ്. കൂടുതലുണ്ട്. ഇപ്പോൾ ഡയമണ്ട് എക്സിബിഷൻ്റെ ബാക്കി കാര്യങ്ങൾ കാണാം. അതായത് നെക്ലേസ്, ഡയമണ്ട് നെക്ലേസ് 50,000 മുതൽ തുടങ്ങി 50,000 ഓൺവേർഡ്സ്. ഇത് എത്രയുണ്ട്? ഇത് 56,000 ഡയമണ്ട് സെറ്റ്. ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് നല്ലത്. ഏകദേശം ഒരു 3/4 പൗണ്ട് ഗോൾഡ് ഉണ്ട്. സിമ്പിൾ ഡിസൈൻസ് ആണ്, പക്ഷേ ബ്യൂട്ടിഫുൾ ഡിസൈൻസ്. ഒരു ഡയമണ്ട് നെക്ലേസ് ഇടണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു 56,000 രൂപ ഉണ്ടെങ്കിൽ ഇത് വാങ്ങാം. ഏകദേശം അതിന്റെ വെയിറ്റ് വരുന്നത് 6 ഗ്രാം ആണ്. ഏകദേശം 3/4 പവന്റെ സ്വർണ്ണം, കുറച്ച് കൂടുതലുണ്ട്, കുറച്ച് കൂടുതലുണ്ട്. പ്ലസ് ഡയമണ്ട്സ് ഉണ്ട്, എല്ലാം കൂടി ഒരു 56,000. സ്വർണ്ണ വില ഏകദേശം 45,000. അതെ അതെ അതെ. പവന് എത്ര വില ഉണ്ടാവും? അതിന്റെ കൂടെ ഡയമണ്ട്സും എല്ലാം കൂടി 56. ഡയമണ്ട് ആണെങ്കിലും മാം നമ്മൾ അതും ഹോൾസെയിൽ റേറ്റിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കേ, ഇത് ഹോൾസെയിൽ റേറ്റ് ആണ്, അതുകൊണ്ടാണ് ഈ വിലയ്ക്ക് കിട്ടുന്നത്. ഞാൻ കിട്ടില്ല, ഞാൻ അതാണ് ആലോചിച്ചത്. ഇത് 66,000 രൂപ, പക്ഷേ ഗോൾഡ് കൂടുതലുണ്ടാവും. ഗോൾഡിന്റെ വെയിറ്റ് കുറച്ച് കൂടുതലുണ്ട്. ഞാൻ ഒരു പവൻ ഉണ്ടാവില്ലേ? ഏകദേശം വന്നിട്ട് 8 ഗ്രാം ഉണ്ട്. ഓ, 8 ഗ്രാം, 1 പവൻ. ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു, ഒരു പവൻ. അതെ അതെ, കറക്റ്റ്. നിങ്ങളുടെ പ്രഡിക്ഷൻസ് ഇതിൽ പങ്കെടുക്കേണ്ടിയിരിക്കുന്നു. ഇത് 94,500 ഗോൾഡ് കൂടുതലുണ്ടാവും. ഇത് ഭയങ്കര ഭംഗിയുള്ള സെറ്റ് കേട്ടോ. ഇത് ഫുൾ ഒരു നല്ല ഹെവി സെറ്റ് പോലെ ഫ്ലെക്സിബിൾ ഡയമണ്ട് സെറ്റ്. നന്നായിട്ട് 15 ഗ്രാം, ഏകദേശം 2 പവന് 1 ഗ്രാമിന്റെ കുറവേ ഉള്ളൂ. ഓ, അത് ഭയങ്കര ലാഭം. 1,06,000 ഉള്ളൂ ഈ ഒരു ഡയമണ്ടിന്റെ നെക്ലേസ് വാങ്ങണമെങ്കിൽ. ആഹാ, ഒരു 2 പവൻ ഏകദേശം സ്വർണ്ണവും ഉണ്ട് ഡയമണ്ടും ഉണ്ട്. ഇതെന്താ യുണീക്, വെരി ബ്യൂട്ടിഫുൾ.
ഇത് ഭംഗിയാ 53,000 ആണ് 53,000 രൂപയേ ഉള്ളൂ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ടീനേജ് സ്റ്റുഡന്റ്, ടീനേജ് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. വെറും 32,000 ഈ ഒരു നെക്ലേസ് വിത്ത് പെൻഡന്റ്. ഇത് 32,000, അതും ഏകദേശം ഒരു 37,000. അയ്യോ നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ അത് ആ റേഞ്ച് ആണ്, 32, 34, 32, 34, 35 അങ്ങനെ അങ്ങനെ വരും. ഓക്കെ, തിൻ ചെയിൻ വിത്ത് എ ഗോൾഡൻ, അല്ല ഒരു ഡയമണ്ട് പെൻഡന്റ് വരുന്നതാണ്. പിന്നെ ഈ മാലയ്ക്കോ ഹെവി ആയിട്ടുള്ള വരുന്ന പാറ്റേണുകളാണ്. ഓക്കെ, ഓൾമോസ്റ്റ് 2 ഗ്രാമിന്റെ കുറവേ ഉള്ളൂ ഒരു പവനാകാൻ. ഇതും 2,30,000 ഡയമണ്ട്. ഇതും അതെ നല്ല ഭംഗി കേട്ടോ. ഇതെന്താ വില? ഇത് കുറച്ചുകൂടി വിലയാവും. 3,65,000. സ്വർണം 20 ഗ്രാം ഉണ്ട്, ഡയമണ്ടിന്റെ ക്യാരറ്റ് വെറൈറ്റി പാറ്റേൺ. അതെ അതെ. പിന്നെ പിന്നെ നല്ല ഭംഗിയുണ്ട്. പക്ഷെ ഒരു ചെറിയ ഡയമണ്ട് നെക്ലേസ് ഉണ്ടെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഇവിടെ തൊട്ട് തുടങ്ങാം. 32,000 മുതൽ അങ്ങനത്തെ കുറെ സെറ്റ് ഉണ്ട്. പിന്നെ അതിന് അപ്പുറത്തേക്ക് പോണെങ്കിൽ ഒരു 50,000 അബവ് ഉണ്ട്. അതൊന്നും എടുത്ത് കാണിക്കുന്നില്ല എന്നുള്ളൂ. ഹെവി ആയിട്ട് കുറച്ച് കൂടുതൽ പൈസ മുടക്കി നമുക്ക് ഡയമണ്ട് നെക്ലേസ് ഉണ്ടെന്നുണ്ടെങ്കിലും വാങ്ങാം. നല്ല പാറ്റേൺസ് ഉണ്ട്. ഇത് ഏകദേശം വരുന്ന വെയിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 26 ഗ്രാം ഉണ്ട്. 26 ഗ്രാം സ്വർണം ആൻഡ് ഇത് ഇങ്ങനത്തെ ബാംഗിൾസ് ആണ്. ഇതൊക്കെ എന്താ വില വരെ? 4 ഗ്രാം ഒക്കെ അത്രേ ഉള്ളൂ. 29,000 അരപ്പവൻ അല്ലേ, 4 ഗ്രാം സ്വർണം. ഷേ കുറവാണല്ലോ ഇതെല്ലാം. 32,500 വള ഹോൾസെയിൽ റേറ്റ്. അതെ അതെ. ഓ പോക്കറ്റ് ഫ്രണ്ട്ലി ആണ് ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് അവിടെ പറയാണ്. കാര്യാവില്ല, വരുമാരെ കൊണ്ടുവന്ന് വാങ്ങിക്കാം ധൈര്യമായിട്ട്. അതെ അതെ, കറക്റ്റ് കറക്റ്റ്. ഇത് കണ്ടോ നല്ല പാറ്റേൺ. ഇതൊക്കെ എന്താ വില? ഇതെല്ലാം ആ റേഞ്ച് ആണോ? 35 എല്ലാവരും എന്തായാലും 40,000 താഴെ വരുള്ളൂ. പൊങ്ങി നോക്കി പാറ്റേൺ ഒക്കെ എല്ലാം വളയാട്ടോ ബാംഗിൾസ്. ഓക്കെ, ഈ പാറ്റേൺ തന്നെ കുറച്ചുകൂടെ ഹെവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഉണ്ടാക്കിത്തരും. ഓക്കെ, കസ്റ്റമൈസ് ചെയ്ത് ചെയ്തു തരും. എന്തായാലും ബ്യൂട്ടിഫുൾ പാറ്റേൺസ്, ഐ ലൈക്ക് ഇറ്റ്. നല്ല വളകൾ നൈസ്. അല്ല ഒരു 35,000 രൂപയ്ക്കകത്ത് അല്ലെങ്കിൽ ഒരു 32, 33, 40 ബഡ്ജറ്റ് അനുസരിച്ച് വാങ്ങാം. ഈ പെൻഡന്റ് നോക്കിയ ഡയമണ്ടിൽ ചന്ദ്രക്കല വന്നിട്ട് അല്ലേ, ഹാഫ് മൂൺ. അത് തന്നെ, ഇതൊക്കെ അങ്ങനത്തെ പാറ്റേൺ. ഇതെല്ലാം ഒരു 30,000 അകത്ത് വരുന്ന ഗോൾഡും എല്ലാം. പിന്നെ ഡയമണ്ട് എപ്പോഴും 18 ക്യാരറ്റിലാണ് സെറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് അങ്ങനെ തന്നെയാണ്. പ്ലസ് ഡയമണ്ട്സിന്റെ പെൻഡന്റ്, ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. നവരത്നങ്ങൾ നമ്മള് പക്ഷേ ട്രഡീഷണൽ പഴയ പാറ്റേൺ ആണ് കേട്ടോ. പക്ഷെ ഇതിന്റെ തന്നെ ചെറുത് ഞാൻ മേടിച്ചിട്ടുണ്ട്, ഓൾമോസ്റ്റ് ഇതുപോലത്തെ നവരത്നത്തിന്റെ മോതിരം. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നല്ല, ഞങ്ങൾ എറണാകുളം എം ജി റോഡിൽ വെച്ചിട്ട് കടയിൽ ലേഡീസിന്റെ നവരത്നം, ജെന്റ് സ്പ്രിംഗ്, നവരത്നം കളക്ഷൻസ്. പിന്നെ കുഞ്ഞു 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 വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സംഭവം. ഇത് നോക്കിയാൽ കുഞ്ഞു ഡയമണ്ട്. ഇത് നോസ് പിന്നായിട്ട് യൂസ് ചെയ്യാൻ ഒരു 3,000 തൊട്ടൊക്കെ മൂന്ന് സ്റ്റോൺ വരുന്നുണ്ട്. ഇത് 3 സ്റ്റോൺ ആണോ? ഇത് ഇത് ചെറിയ 3 സ്റ്റോൺ ആട്ടോ വരുന്നേ, ഒരു ട്രയാങ്കിൾ പോലെ. ഞാൻ പെട്ടെന്ന് വിചാരിച്ചോ സിംഗിൾ സ്റ്റോൺ ആണ്, നല്ല ലീഫ് മാതിരി. ഇത് അതന്നെ 2 സെന്റിൽ 5 സ്റ്റോൺ വരും. ണല്ലോ വില, അപ്പൊ പൊലിമ തോന്നിക്കും. എത്രയായത്? 4,000. ഇത് മുക്കുത്തി കേട്ടോ, നല്ല 4 കല്ലുള്ള ഡയമണ്ട്. 4 അല്ലല്ലോ, 5 കല്ല്. 5 കല്ലിന്റെ ഫ്ലോറൽ, 5 കല്ലുള്ള. ഓക്കെ, മുക്കുത്തി ഡയമണ്ട് മൂക്കുത്തി. അങ്ങനെ ഡയമണ്ടിന്റെ കളക്ഷൻസ് കണ്ട് ഇങ്ങനെ സന്തോഷിച്ച് നടക്കാണ്. മൂക്ക് കുത്തണം എന്ന് വരെ ആഗ്രഹിച്ചു തുടങ്ങി മൂക്കുത്തി ഇടാനായിട്ട്. എന്നാലും ഞാൻ ഒന്ന് 2 പ്രാവശ്യം ആലോചിച്ചിട്ട് പോയി. വെയിറ്റ് വളരെ കുറവാണ്, നല്ല വലിപ്പമായിട്ട് ചെയ്യുന്നുണ്ട്. സിംഗിൾ സ്റ്റോണിൽ വേണമെങ്കിൽ അങ്ങനെയുണ്ട്, 1 സിംഗിൾ സ്റ്റോൺ ഡയമണ്ടിന്റെ മോതിരം.
നമ്മുടെ ഡയമണ്ട് എല്ലാം 100% ബൈബാക്ക് ആണ്. ബൈബാക്ക് ആണ്. ഓക്കേ ഓക്കേ ഓക്കേ. ഇവരുടെ നിന്ന് മേടിച്ചാൽ വേണമെങ്കിൽ തിരിച്ചു കൊടുക്കുമ്പോൾ അവർ തന്നെ എടുക്കും. ഗ്യാരണ്ടീഡ് ബൈബാക്ക് സ്കീമാണ്. പിന്നെ പോളിഷിംഗ് അല്ലെങ്കിൽ തന്നെ നമുക്ക് ചെയ്തു കൊടുക്കാം, ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ വെഡ്ഡിംഗ് കളക്ഷൻ ഉണ്ട് അപ്പുറത്തെ സൈഡിൽ, അതൊന്ന് കാണാം. അതൊക്കെ നല്ല ഭംഗി കേട്ടോ, ആ നെക്ലേസ് ഒക്കെ ഫുൾ ഡയമണ്ട്. ഇതൊക്കെ നല്ല എക്സ്പെൻസീവ് ആയിരിക്കും അല്ലേ? ഇത് പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ ബ്യൂട്ടിഫുൾ പാറ്റേൺ. അതുപോലെ ഇപ്പോഴത്തെ ട്രെൻഡ് വരുന്നതാണ് ഇങ്ങനെ കളർ സ്റ്റോൺ മിക്സ് ആയിട്ട് ഡയമണ്ട് വിത്ത് കളർ സ്റ്റോൺ മിക്സ്. കൂടുതലും ക്രിസ്ത്യൻ വെഡിങ്സിനൊക്കെ അല്ലേ ഡയമണ്ട് ഒരു സിംഗിൾ പീസ് ഒക്കെ ഇടുന്നത്? ആ ഗൗൺ ആവുമ്പോൾ അതിനൊരു മാച്ചിങ് ആയിട്ട് ഇങ്ങനെ കളർ സ്റ്റോണും കൂടെ മിക്സ് ചെയ്ത് വരുന്ന ഡയമണ്ട് സെറ്റ്, അത് ട്രെൻഡിങ് സംഭവമാണ് ഇപ്പോഴത്തെ മൂവിങ് പാറ്റേൺസ്. അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ, ഇതെല്ലാം കാണാൻ നിന്ന് തീരില്ല, അത്രയ്ക്ക് ഉണ്ട് ഇവരുടെ കളക്ഷൻ. ആനിവേഴ്സറി ഡേ ഒന്നും വരാത്തതിൻ്റെ പരിഭവം പറയുകയാണ്, പക്ഷെ അത് കഴിഞ്ഞിട്ടാണെങ്കിലും എത്തുന്നുണ്ടല്ലോ. ആ കളക്ഷനൊക്കെ നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ ഇതിങ്ങനെ കണ്ടു കിടക്കണം. ഞാൻ ഒരു കൗണ്ടറിൽ നിന്ന് ഒരു കൗണ്ടറിലേക്ക് ചാടി കൊടുക്കും. ഇവിടെയൊക്കെ പക്ഷേ വെഡ്ഡിംഗ് കല്യാണ സ്ഥലത്ത് ഭയങ്കര തിരക്ക് കേട്ടോ, ആൾക്കാരിങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുന്നു, അവർക്കൊരു ഡിസ്റ്റർബൻസ് ആവാണ്ട് കാണാം. നല്ല ഒരു കളക്ഷൻ ആട്ടോ ഇവിടെ നഗാസിന്റെ ഒക്കെ. നല്ല അപ്പൊ ദേ കറങ്ങി കറങ്ങി വെഡ്ഡിംഗ് സെറ്റിന്റെ അവിടെ എത്തി ഫൈനലി. ഇവർക്ക് സ്പെഷ്യൽ ആയിട്ട്, അതായത് നമ്മുടെ കസ്റ്റമൈസ്ഡ് ആയിട്ട് അല്ലേ, ഇപ്പൊ ഒരു 50 പോയിന്റ് സ്വർണമാണ് നമുക്ക് നെക്കിൽ വേണ്ടെങ്കിൽ അതനുസരിച്ച് 40 പോയിന്റ് വേണമെങ്കിൽ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് നോക്കിയാൽ ഇത് 15 പവനേ ഉള്ളൂ, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ ഒരു ഗുണം എന്ന് വെച്ചാൽ പണിക്കൂലി വളരെ കുറവാണ്. കാര്യം ഇവര് തന്നെയാണ് മാനുഫാക്ചറേഴ്സ്. ഞാൻ ഇതിനു മുന്നേ ചെയ്ത വീഡിയോയിലാണ് ഇവരുടെ ശരിക്കും ആ വർക്ക് ഏരിയയിൽ ഞാൻ പോയി കണ്ടിട്ടുണ്ട്. മാനുഫാക്ചറിങ് യൂണിറ്റ് പോയിരുന്നു, നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതാണ്. അപ്പൊ അതൊരു ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. കാര്യം മിഡിൽ പേഴ്സൺ ഇല്ല, ദേർ ഇസ് നോ മിഡിൽ മാൻ. അത് ഇടയ്ക്ക് ഒരാൾ വരുമ്പോൾ ആണല്ലോ അവരുടെ കമ്മീഷൻ കാര്യങ്ങൾ വരുന്നത്. ഇപ്പൊ അവര് തന്നെ നിങ്ങൾ ഉണ്ടാക്കണു, നിങ്ങളുടെ ഷോറൂമിൽ തന്നെ വിൽക്കുന്നു, നിങ്ങൾക്ക് വേറൊരാൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അത് കസ്റ്റമറിന് അതിന്റെ ഗുണം കിട്ടും, ആ ഒരു ആഡ് ഓൺ വരില്ല. അപ്പൊ കറക്റ്റ് വില കുറച്ച് കിട്ടും, ഈ പണിക്കൂലി ഒക്കെ ഭയങ്കര ലാഭത്തിന് കിട്ടും. ക്വാളിറ്റി ഉള്ള ഓർണമെന്റ്സ് മാത്രമാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ കമ്പയർ ചെയ്യാം എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. നമ്മുടെ ബാക്കി ഒരുപാട് ജ്വല്ലറികൾ നമ്മുടെ പുത്തമ്പള്ളി പരിസരത്ത് പള്ളിക്കുളം വഴിയിലാണ് നമ്മുടെ സ്ഥാപനം. ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ഇവിടെ, ഒരുപാടുണ്ട്, ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അപ്പൊ ഒന്ന് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് ജ്വല്ലറിയിലാണെങ്കിലും കമ്പയർ ചെയ്ത് നോക്കാം, അപ്പൊ തന്നെ നമുക്ക് കൃത്യമായിട്ട് അറിയുള്ളൂ. ഇവിടെയുള്ള എല്ലാ ജ്വല്ലറിയിലും നിങ്ങൾ കയറി നോക്കിക്കോളൂ, എന്നിട്ട് ഫൈനലി വന്നാൽ മതി എന്നാണ് പറയുന്നത്. കമ്പയർ ചെയ്തിട്ട് വന്നോളൂ, എന്നാലും അവരൊക്കെ അവിടെ തന്നെ വരും. ഒരിക്കൽ വന്നവർ വീണ്ടും വീണ്ടും, നമുക്ക് അത്രയും കോൺഫിഡന്റോട് കൂടി തന്നെയാണ് നമ്മളത് പറയുന്നത്. അതാണ് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത്, ധൈര്യപൂർവ്വം പറയാണ്. അപ്പൊ ആ ഒരു പിന്നെ പാറ്റേൺസ് ഒക്കെ നിങ്ങൾക്ക് ഏത് വഴിയിലും കസ്റ്റമൈസ് ചെയ്ത് കുറച്ചുകൂടെ എന്താ പറയാ, പവൻ കുറച്ചു മതി എന്ന് പറഞ്ഞാൽ അങ്ങനെയും ചെയ്ത് കൊടുക്കും. നന്നായി കൂട്ടിയിട്ട് നല്ല, അതാണ് എല്ലാവർക്കും ആവശ്യമല്ലേ. ഒരു വിഭാഗം ആൾക്കാർക്ക് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം കണ്ടാൽ ഇച്ചിരൂടെ ഒരു തോന്നിക്കണം, എന്നാൽ ഗോൾഡ് കുറച്ച് മതി, ആ ഒരു നന്നായിട്ടൊരു കാണുമ്പോൾ ഒരു എന്താ പറയാ, നല്ല നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ. എസ്പെഷ്യലി വെഡിങ്സ് ഒക്കെ ആകുമ്പോൾ കുട്ടികൾ അങ്ങനെ ആഗ്രഹിക്കില്ലേ, കുട്ടികളുടെ പാരൻസ് അങ്ങനെ ആഗ്രഹിക്കില്ലേ അങ്ങനെ. അപ്പൊ ഇതിപ്പോ ഇതെല്ലാം കൂടി ചേർന്നിട്ട് ഒരു 40 പവനേ ഉള്ളൂ എന്നാ പറഞ്ഞേ. 40 ഇത് 15, ഇത് 50. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത് തന്നെ ഒരു 100 പവനുണ്ടെന്ന്. സീരിയസ്ലി ഞാൻ ഇങ്ങനെ ആലോചിച്ചു, 50 ഉള്ളൂ അതെ ഞാൻ ചോദിച്ചില്ലേ, അതെ അന്ത വിട്ടു കേട്ടോ 50 എന്ന് പറഞ്ഞപ്പോ സർപ്രൈസ്ഡ്. പക്ഷെ നല്ല നല്ല പാറ്റേൺസ് വെച്ചിട്ടൊരു മിക്സ്, അതാണ് വെറൈറ്റി വെച്ചൊരു മിക്സ് ആൻഡ് മാച്ചിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് യെല്ലോ ഗോൾഡ് ഉണ്ട്, ആന്റിക് ഉണ്ട്, നഗാസ് ഉണ്ട്, പിന്നെ നഗാസിന്റെ തന്നെ ഒരു രണ്ട് ഫുൾ നഗാസ്, പുതിയ വെറൈറ്റി കളക്ഷൻ. പിന്നെ ഇതാണെങ്കിൽ മറ്റേ പോൾക്കിയുടെ പോൾക്കി പറഞ്ഞാലും ഡയമണ്ട് തന്നെ. ഇത് എമറാൾഡ് വരുന്ന ഒരു
ഇത് ആന്റിക് ആണോ? എന്താ പറയാ ഇതിന്? അത് പ്രഷ്യസ് ആണ് ശരിക്കും. എമറാൾഡിന്റെ പ്രഷ്യസ് ആയിട്ടുള്ള പ്രഷ്യസ് സ്റ്റോൺ. ഓക്കെ, നഗാസിന്റെ ഒരു അത് ഇങ്ങനെ വരണല്ലേ ഇവിടെ ഒരു നഗാസ് ഒരു ബെൽറ്റ് പോലെ ഒരു ചോക്കർ പോലെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ. അപ്പൊ നോക്കിയാ ഇത് പല 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 വെറൈറ്റി ഓഫ് പാറ്റേൺസ് ചേർന്ന് വരുമ്പോ എല്ലാം കൂടി 50 ഉള്ളൂ. 50 പോനേ ഉള്ളൂ. അയ്യോ, ആ നല്ല ദേവിയുടെ മുഖമൊക്കെ വളരെ പെർഫെക്റ്റ്ലി ഈ നഗാഫിലൊക്കെ നിൽക്കുന്നത് ഒരു ഹാഫ് ആയിട്ടാ വരാം. സത്യം, ഇത് നിർമ്മിച്ച ആൾക്കാർക്ക് ഒരു ഹാറ്റ്സ് ഓഫ് അല്ലേ, പറയാതിരിക്കാൻ പറ്റില്ല. ഒരു ബ്യൂട്ടിഫുൾ പീസ് ഓഫ് ആർട്ട് ആണെന്ന് വേണേ പറയാല്ലേ. നമ്മളൊരു സ്വർണത്തിന് അപ്പുറത്തേക്ക് ഒരു ആർട്ട് വർക്ക് പോലെ എക്സാക്ട്ലി, ഭയങ്കര രസമുണ്ട്. അതൊരു കല, ഒരു കല തന്നെയാണ് ശരിക്കും. അല്ലാണ്ട് എങ്ങനെ ചെയ്യാൻ പറ്റും? ഇതെന്ന് പറയുന്നത് നമ്മളൊരു കേരള ഡൈ ആണ് ശരിക്കും വരുന്നത്. കേരള വർക്ക്, യെല്ലോ ഗോൾഡ് കേരള വർക്ക്. പിന്നെ ഇത് കണ്ടില്ലേ, ഇത് നോക്കിയാൽ ജസ്റ്റ് ഒരു 15 പോലെ ഉള്ളൂ. പക്ഷെ ഇതിലും ഏറ്റവും ടോപ്പിൽ വരിക്കുന്ന ഇത് ഡയമണ്ട് ആണ്. ഡയമണ്ടിന്റെ ഒരു പാറ്റേൺ ആണ്, ഒരു നെക്ലേസ് വരുന്നു. ടർക്കിഷ് ആണ്, ടർക്കിഷ് വരുന്നു. ടർക്കിഷ് ഇതും എക്സോട്ടിക് കളക്ഷൻ. ഫൈനലി ഇതും ഒരു ടർക്കിഷ് കളക്ഷൻ. ഇത് ഇങ്ങനെ വരുന്നത് മിക്സ് ചെയ്ത് 15 പോലെ. പിന്നെ പണിക്കൂലി ആണെങ്കിൽ ഇവരുണ്ടാക്കുന്നോണ്ട് വളരെ വളരെ കുറഞ്ഞ പണിക്കൂലി. ഞാനിവിടെ ഷോപ്പിൽ ഉണ്ടായിരിക്കും, ഏത് സമയത്തും ഉണ്ടായിരിക്കും. എന്തെങ്കിലും കാരണത്തിലുണ്ടെങ്കിൽ നേരിട്ട് തന്നെ സംസാരിക്കാം. അത്ര ഒരു ഗ്യാരണ്ടി ആയിരുന്നു ഏത് കടയുണ്ട്. ഓ, അടിപൊളി. പിന്നെ ഇത് 40 pound 40 pound. ഇത് കുറെ, ഇത് നഗാസ്, ഇത് നഗാഫാണ്. ഇത് രണ്ടാമത്തെ നഗാഫാണ്. ഇതൊരു ആന്റിക് ആണ്. ആന്റിക് അത് ഭയങ്കര രസമുണ്ട് കേട്ടോ. ആന്റിക് റൂബി. അതെ, റൂബി മിക്സ് ആയിട്ടുള്ളത്. ഓ നൈസ്. ആൻഡ് ഇത് നഗാസ് ആണ് അല്ലേ? അത് നഗാഫ് ആണ്. നഗാസ് ആണ്. ഗണപതി ആണോ? നിങ്ങളിങ്ങനെ വെറൈറ്റീസ് വെറൈറ്റീസ് കാണിച്ച ആൾക്കാരൊക്കെ എന്ത് ചെയ്യുമ്പോ എല്ലാം മേടിക്കാൻ തോന്നും. പിന്നെ ഇതൊരു ഇതൊരു ലാസ്റ്റ് പീസ്. ഇതെല്ലാം കൂടി 40 പോലെ വരുന്നുള്ളൂ. സോ നൈസ്. എന്ത് പൊലിപ്പാ നോക്കിയാൽ നല്ല ഭംഗിയുണ്ട്. എന്നാ അതേസമയം എല്ലാം യെല്ലോ ഗോൾഡൊന്നും അല്ല. സാധാരണയായിട്ട് ഈ നല്ല പൊലിപ്പ് വരുന്നത് യെല്ലോ ഗോൾഡ് ചെയ്യാം. ഒരു 25 പവനുണ്ടെങ്കിലും ഇത്രയും നല്ല കൊറേ ആന്റിക്കും നഗാസും എല്ലാം മിക്സ്ഡ് ആയിട്ട് ഈവൻ ഡയമണ്ട് വരെ വരുന്നുണ്ട് ഒരു സെറ്റിലൊക്കെ. അപ്പൊ ആ രീതിയിൽ ചെയ്തിട്ട് 40 pound 50 pound ഇതിങ്ങനെ വരുന്നു. കൊള്ളാം കേട്ടോ, ഭയങ്കര. പിന്നെ നമ്മളിപ്പോ ഇപ്പൊ നമ്മുടെ ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് 1% അഡ്വാൻസ് ബുക്കിംഗിന്റെ ഒരു ഓഫർ നടക്കുന്നുണ്ട്. അതെ, അതായത് നമുക്കിപ്പോ 1 lakh 1,000 rupees കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതെ, ഗോൾഡ് റേറ്റ് ഗോൾഡ് റേറ്റ് ബ്ലോക്ക് ചെയ്യാനായിട്ട് അല്ലേ? അങ്ങനെ ബ്ലോക്ക് ചെയ്യാനായിട്ട് 1 lakh rupees നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, 1,000 rupees അഡ്വാൻസ് കൊടുത്താൽ മതി. അടുത്ത മാസം അതിന്റെ അടുത്ത മാസം ഗോൾഡിന്റെ വില മാറിയാലും നിങ്ങൾ ആ പഴയ വില സേഫ് ആക്കാം. നിങ്ങൾക്ക് സേഫ് ആക്കാം. വില കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞ വിലക്ക് നമ്മള് ഓക്കെ 10 lakh rupees പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ 10,000 rupees അഡ്വാൻസ് കൊടുത്തിട്ട് ബുക്ക് ചെയ്യാനായിട്ടുള്ള. അത് ഈ ആനിവേഴ്സറിയുടെ ഓഫർ ആണ് അല്ലേ? അത് എത്ര ദിവസം വരെ ഉണ്ട്? അത് നമ്മള് April 25th വരെ അല്ലേ? ഈ ഒരു ഓഫർ April 25th വരെ ഉണ്ട്. ദാറ്റ് ഇസ് പ്രീ ബുക്കിംഗ്. വെറുതെ ഒരു 1,00,000 rupees വെച്ച് അഡ്വാൻസ് കൊടുത്താൽ മതി. ആ രീതിയിൽ ബുക്ക് ചെയ്താൽ അന്നത്തെ വിലയ്ക്ക് എപ്പോൾ വാങ്ങിയാലും സ്വർണം കിട്ടും. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഗിഫ്റ്റോ കാര്യങ്ങളേക്കാൾ അതിനേക്കാൾ ഉപരി ഷോപ്പിൽ വരുമ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളുടെ അടുത്ത് ഗിഫ്റ്റ് ചോദിക്കാറുണ്ട്. നോർമൽ ഒരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് പേഴ്സ് കൊടുക്കാറുണ്ടോ? വാനിറ്റി ബാഗ് കൊടുക്കാറുണ്ട്. ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സ് നമ്മളുടെ അടുത്ത് ചോദിക്കാറുണ്ട്, നിങ്ങളുടെ ഷോപ്പിൽ ഒന്നും ഇല്ലേ എന്ന് ചോദിക്കും. ശരി, ഓക്കെ. അപ്പൊ നമ്മൾ അവരുടെ അടുത്ത് പറയാറുണ്ട് നമുക്ക് തരാവുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് നമ്മുടെ മേക്കിംഗ് ചാർജ് ആണ്. കുറവാണ്, കുറവാണ്. ഓക്കെ, അവരിൽ നിന്ന് തന്നെ നമ്മൾ ഒരുപാട് മേക്കിംഗ് ചാർജ് എടുത്തിട്ട് അവർക്ക് ചെറിയൊരു ഗിഫ്റ്റ് കൊടുത്തിട്ട് എന്താ കാര്യം? അത് ശരിയാ, ശരിയാ. അപ്പൊ അതുപോലെയുള്ള ഗിഫ്റ്റ് കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷെ മേക്കിംഗ് ചാർജ് ഇല്ല. ഗ്യാരണ്ടി, അതിൽ ഏറ്റവും കുറഞ്ഞ റേറ്റിന് കിട്ടും. അത് മതി, അതാണ് ഏറ്റവും വലിയ ഗിഫ്റ്റ്. ഓ, സന്തോഷം, അത് മതി. ഇതൊരു സാമ്പിൾ പോലെ കാണിച്ചു എന്നേ ഉള്ളൂ, ഇനിയുണ്ട് കേട്ടോ. നിങ്ങൾക്ക് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വേണമെങ്കിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. നമുക്ക് ഇതുപോലെ തന്നെ ഒരു 5 pound ഒരു വെഡിങ് സെറ്റ് ഉണ്ടായിരുന്നു, ഭയങ്കര ഹിറ്റ് ആവും. ഒരുപാട് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. 15,000 യൂട്യൂബ് ചാനൽ ഉണ്ട് ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്. അത് നോക്കിയാൽ മതി, എല്ലാം കാണാൻ പറ്റും. എല്ലാ ഇങ്ങനത്തെ കോമ്പിനേഷൻ എല്ലാ അപ്ഡേഷനും അതിനകത്ത് പോകുന്നുണ്ട്.
50 പവൻ്റെ സെറ്റാണ് ഞാനിപ്പോൾ വേറെ ചെയ്തിരിക്കുന്നത്. കണ്ടല്ലോ എന്താ പറയുക, കഴുത്ത് നിറഞ്ഞു കിടക്കുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ എത്ര പവൻ തോന്നും അല്ലേ? 50 ആണെന്നോ തോന്നുന്നു, അതിനെക്കാട്ടിൽ കൂടുതൽ തോന്നില്ലേ? ഹേ ബി, പിന്നെ കുറച്ച് വളയും കൂടി ഉണ്ടെങ്കിൽ എന്താ പറയുക, ഇത് 100 അല്ല 120 പവനൊക്കെ തോന്നും. കുറച്ച് കുറച്ച് വളയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇത് 50 ഒരു 10-20 പവൻ്റെ ബാക്കി കാരണം കാര്യങ്ങളും കൂടി വന്നു കഴിയുമ്പോൾ ഒരു 100 and 120 ഒക്കെ തോന്നിക്കും. അത്രയ്ക്ക് നല്ല പൊലിപ്പുണ്ട്, വെറൈറ്റി ഓഫ് ഡിസൈൻസ്. ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തന്നല്ലോ. അപ്പോൾ ഇടുമ്പോൾ ഉണ്ടാകുന്നൊരു ഇത് ഒരു പെർഫെക്റ്റ് ആയിട്ടല്ല ഇട്ടിരിക്കുന്നത്. ശരിക്കും ബ്യൂട്ടീഷ്യൻസൊക്കെ ചെയ്യുമ്പോൾ അവർ കറക്റ്റായിട്ട് ഇങ്ങനെ പിന്നൊക്കെ ചെയ്ത് വെച്ച് നല്ലതായിട്ട് അടുക്കിയൊക്കെ തരും. അന്നേരം നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും ദിസ് ഇസ് സംതിങ് ഒരു സിമിലർ. അങ്ങനെ ഓക്കെ, നല്ല ഭാരം. ഇതിപ്പോൾ ഒരു ഹോൾസെയിൽ ഷോപ്പാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ ഹോൾസെയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഷോറൂമിൽ കാണുന്ന കാര്യങ്ങൾ ഇവിടെ പിക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കുറേ ഡിസ്പ്ലേ പീസസ് ആണ്. ആക്ച്വലി മാനുഫാക്ചറിങ് ഒരു സ്ഥലത്ത് നടക്കുന്നുണ്ട്, അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടു. ഇതിപ്പോൾ ഒരു ഹോൾസെയിൽ ഡിവിഷനാണ്, കടയുടെ ബാക്കിലായിട്ട് വരും. ഇവിടെ നിന്നാണ്, ഈ ഇവിടെ ഉള്ള കളക്ഷനിൽ നിന്നാണ് പല കേരളത്തിലും കർണാടക എല്ലാ സ്ഥലങ്ങളിലും പല പല റീറ്റെയിൽ ജുവല്ലറി ഷോപ്സിലേക്ക് ഇവർ കൊടുക്കുന്നുണ്ട്. അവരെല്ലാം ഇവരുടെ നിന്ന് ഹോൾസെയിൽ റേറ്റിന് മേടിച്ചിട്ടാണ് അവർ റീറ്റെയിൽ ആയിട്ട് വിൽക്കുന്നത്. അപ്പോൾ ഇവർ അവർക്ക് തന്നെ സ്വന്തമായിട്ട് ഒരു കട, ഹോൾസെയിൽ സാധനം നിങ്ങൾ നേരിട്ട് വിൽക്കുന്നു. അതെ അതെ അതെ. അതായത് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമേഴ്സിനെ ഇവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആവില്ല. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഡിവിഷൻ തന്നെ കസ്റ്റമറിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഉണ്ടാക്കി വെച്ചത്. ഷോറൂം പോലെ അത് ഡിസ്പ്ലേ ആയിരിക്കും, എന്നാലാണ് കസ്റ്റമർ ഹാപ്പി ആവുള്ളൂ. ഇതാണ് ശരിക്കും ഇതൊരു പാറ്റേൺ ആണ്. അപ്പൊ നമ്മളിങ്ങനെ ഓരോ ഐറ്റം ഇതേപോലെ തന്നെ ഇങ്ങനെ ഫെപ്പറേറ്റ് ആക്കി ഇങ്ങനെ കവറിലാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അതെ അതെ, പറഞ്ഞ വിശ്വസിക്കില്ല, ഇത് ഒരു പവനേ ഉള്ളൂ, ജസ്റ്റ് 1 പവൻ. അതെ, കാശല്ലേ? അതെ അതെ, കാശുമാലയാണ്. ഒരു പവന്റെ ഒരു പവനേ ഉള്ളൂ, വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാശുമാല, സോ നൈസ്. പണ്ടൊക്കെ ആണെങ്കിൽ ഈ രണ്ട് ലെയറിന് 16 ഗ്രാമിലും വേണം, 14-16 ഗ്രാമിലും വേണ്ടി വരും. അതിപ്പോ 2 ലെയറിലും 8 ഗ്രാമില് ഉണ്ടാക്കി എടുത്തിരിക്കുന്നു അല്ലേ, എളുപ്പമായി കാര്യങ്ങൾ. പക്ഷെ എന്താ നല്ലത്, നേരത്തെ എന്ന് പറയുന്നത് നമുക്ക് ഒരു ഗ്രാമിന് 3000-4000 രൂപ ഉണ്ടായിരുന്നല്ലോ, ഇന്ന് ഗ്രാമിന് 6000-ന് മേലെ. അപ്പൊ കസ്റ്റമറിന് അത് അഫോർഡ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട് കൂടുതൽ വരും. അത് അതുകൊണ്ടാണ് മാക്സിമം അതിനെ എങ്ങനെ നമുക്ക് ലൈറ്റ് വെയിറ്റ് ആക്കാം എന്നുള്ളതാണ് നമ്മളുടെ റിസർച്ച് ചെയ്ത് കണ്ടെത്തിയതാണ്. ഈ ഒരു പാറ്റേണ് സാധാരണഗതിയിൽ 2 പവനെങ്കിലും വേണം. ഇപ്പൊ നോക്കിയാൽ 1 പവൻ എന്ത് മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നു. ഇതെല്ലാം തന്നെ കളക്ഷൻസ് ആണ്. ഇതൊക്കെ ഭയങ്കര മൂവിംഗ് ആണ്, പല കടക്കാർ വാങ്ങിയിട്ട് പോണാന്ന് പറഞ്ഞു. ഇതെല്ലാം എന്തൊക്കെ, 4 പവൻ 3 പവൻ? നല്ല രസമുള്ള 3.5 പവനൊക്കെ വരുന്ന പാറ്റേൺ ആണ്. ഇതെല്ലാം നെക്ലേസ് ഒക്കെ നഗാസ്, ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ഇത് ഹോൾസെയിൽ ഡിവിഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്, ഇങ്ങനെ വാരി വലിച്ചിട്ടിട്ടാണ്. എന്ത് പോയില്ലേ, ഫിഷിന്റെ കറക്റ്റ് നല്ല ഡീറ്റെയിൽ ആണ് ആ വർക്ക് വന്നിട്ടുള്ളത്. അതെ അതെ അതെ, ഇതെല്ലാം വെഡിങ് പാർട്ടികൾക്കുള്ള കളക്ഷൻസ് ആണ് മെയിൻ ആയിട്ട്. ഇത്രയും വലുത് അങ്ങനെ പിന്നെ ഇങ്ങനത്തെ കൊറേ ഉണ്ട്. ഇതെല്ലാം തന്നെ ഇതൊക്കെ 2 പവനാ? ഇത് 2.5 പവൻ. ഇങ്ങനത്തെ അല്ല, പിന്നെ ഇത് നോക്കിയേ, ബീഡ്സ് ഒക്കെ വെച്ചിട്ട് 1.5 പവനിൽ താഴെ ഉള്ളതാണ്. അതങ്ങനെ യെല്ലോ ഗോൾഡ് തന്നെ ഉണ്ട്. ഓക്കെ, യെല്ലോ ഗോൾഡ് ടൈപ്പ് ആണ് അവിടെ കൂടുതൽ പോകുന്നത്. ഇതൊക്കെ അവിടുത്തെ ജുവല്ലറിക്കാർ മേടിച്ചിട്ട് പോകും. ഇത് ജസ്റ്റ് ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കണമെന്നേ ഉള്ളൂ, ഇതെല്ലാം ഹോൾസെയിൽ യൂണിറ്റിലിരിക്കുന്ന കമ്മലാണ്. ഈ ചോക്കർ സെറ്റ്, ഇത് ഇത് ഇതൊക്കെ ഏറ്റവും എനിക്ക് ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എന്താറിയോ, ഇവിടെ ഒരു ഗണപതിയെ ഞാൻ കണ്ടു. ഇത് ഒരു പാറ്റേൺ, ഗണപതി. ഇത് കോറലാണ്, കോറൽ സെറ്റ്. റിയൽ കോറലാണ്, റിയൽ കോറൽ. ആ പവിഴം, ഒറിജിനൽ പവിഴമാണ്. ഇത് ഗണപതി, ഇത് ദേവിയാണ്.
ഇത് അതുപോലെ വേറൊരു പാറ്റേൺ ഒക്കെ കോറലിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഇതും ദേവി ഇവിടെ ഗണപതി ഇല്ലേ? ഞാൻ ഗണപതിയെ കണ്ടിരുന്നല്ലോ നേരത്തെ. അല്ല, അത് ഗണപതി അല്ല. ഇതൊരെണ്ണം ഇത് നോക്കിയേ. ഈ പാറ്റേൺ ഇത് ഒന്നര പോലെന്നാ പറഞ്ഞത്. രണ്ടു പോലും ഇത് എത്ര? രണ്ട് പോലെ. രണ്ട് പോലെ. നൈസ്, ബ്യൂട്ടിഫുൾ. ഇതൊക്കെ ദേവിയുടെ ഒരു പാറ്റേൺ. മനോഹരമായ ഡിസൈൻസ് ആണ്. ഇതൊക്കെ ഒരു ഹോൾസെയിൽ ഭാഗത്ത് വെച്ചിരിക്കുവാണ്. വരുന്ന ആൾക്കാർക്ക് കൊടുക്കാനായിട്ട് ഈ ഷോപ്പുകാർ വരും. ഒരുപാട് ജ്വല്ലറി ഷോപ്പ്സ് വന്നിട്ടാണ് ഇതിൽ നിന്നാണ് സെലക്ട് ചെയ്ത് അവരുടെ കടയിലേക്ക് വാങ്ങിയിട്ടുള്ളത്. ഇതൊക്കെ ഹോൾസെയിൽ റിംഗ്സ് ഒക്കെ വെച്ചിരിക്കണം. നോക്കിയ ബോക്സ് ബോക്സ്. സാധാരണ നമ്മളിങ്ങനെ ഈ ഫാൻസി സ്റ്റോറിലൊക്കെ പോയില്ല ആർട്ടിഫിഷ്യൽ ജ്വല്ലറി വാങ്ങാൻ. അവിടെയാണ് ഇങ്ങനെ ബോക്സിൽ കാണുന്നത്. ഇതിപ്പോ സ്വർണ്ണക്കടയിൽ വന്നിട്ട് ഇങ്ങനെ ബോക്സ് കണക്കിന് ഗോൾഡ് കാണുകയാണ്. രസമാണ് കേട്ടോ. എല്ലാ സ്വർണത്തിന്റെ ഇങ്ങനെ ഹോൾസെയിൽ കൊടുക്കാൻ വെച്ചിരിക്കുന്നത് കടക്കാർക്ക് വേണ്ടിട്ട് ഷോപ്സ്. ഇതിങ്ങനെ സാധാരണ കസ്റ്റമേഴ്സിന് എടുത്ത് കാണിക്കില്ല ഇതല്ലേ. ഇത് കടക്കാർക്ക് വേണ്ടിട്ട് എക്സ്ക്ലൂസീവ് ആയിട്ട് വേറെ റീറ്റെയിൽ ഷോപ്പ് ആൾക്കാരാണ് വരുന്നത്. ജ്വല്ലറി ഷോപ്പുകാർ ഞാൻ മാഡത്തിന്റെ അടുത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഒരു സർപ്രൈസ് കാറി ഉണ്ടെന്നുള്ളത്. അതാണ് ഈ പറയുന്ന ഹോൾസെയിൽ ഡിവിഷന്റേതായിട്ടുള്ള കളക്ഷൻസ്. ഇത് നമ്മൾ ജ്വല്ലറികളിലേക്ക് നമ്മൾ കൊടുത്തു കൊണ്ടുപോകാനായിട്ടുള്ള അവര് വന്നിട്ട് സെലക്ട് ചെയ്യുന്ന ഒരു ഏരിയ. അതെ, ആ ഏരിയ ആണ്. സർപ്രൈസ് സ്ഥലത്തോട്ടാണ് കൊണ്ടുവന്നത്. ഞാനൊരു റീറ്റെയിലർ ആയിട്ട് വന്നിരിക്കുവാണ് ഇവിടെ കാണാനായിട്ട്. അപ്പൊ ഇത് ഇവരുടെ ഹോൾസെയിൽ സെക്ഷൻ ആണ്. ദാറ്റ് ഈസ് ആ കടയുടെ തൊട്ട് ബാക്കിലത്തെ റൂമാണിത്. പക്ഷെ ഇവിടെ അങ്ങനെ എല്ലാവർക്കും പ്രവേശനമില്ല. കാര്യം ഫ്രണ്ടിൽ വന്നിട്ട് നമ്മൾ കസ്റ്റമേഴ്സ് സാധാരണ വാങ്ങാൻ വരുമ്പോൾ അവിടെ നിന്ന് വാങ്ങണം. പക്ഷേ കടക്കാർ, ദാറ്റ് ഈസ് അതർ ജുവലറി ഷോപ്സ്, റീറ്റെയിൽ ഷോപ്പ്സുകാർ വന്നാൽ അവർ ഇവിടേക്ക് വരും. ഈ ഒരു എന്താ പറയുക, ഇതൊന്നും ആയിട്ടില്ല. ഇതൊരു 10% ആയിട്ടുള്ള എല്ലാം താഴേക്ക് താഴേക്ക് ഇരിക്കുകയാണ്. അതിൽ നിന്നും അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്ത് അവരുടെ കടയിലേക്ക് കൊണ്ടുപോകണം. അതാണ്. പക്ഷേ ഒരു കാര്യം ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ടത്, അവർക്ക് ഇവിടെ കിട്ടുന്ന അതേ റേറ്റിനാണ് നമ്മൾ ഷോറൂമിൽ വന്ന് വാങ്ങുന്നത്. സെയിം, വ്യത്യാസമൊന്നുമില്ല. കടക്കാർ ഇവിടെ വന്ന് വാങ്ങണു, റീറ്റെയിലേഴ്സ്. നമ്മൾ കടയുടെ ഫ്രണ്ടിൽ നിന്നുള്ള ഷോറൂം ഡിസ്പ്ലേ പോർഷനിൽ നിന്ന് വാങ്ങണു. സെയിം വിലക്കാണ് നമുക്ക് തരുന്നതും അവർക്ക് കൊടുക്കുന്നതും. അതാണ് ഈ കടയുടെ പ്രത്യേകത അല്ലേ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്. ബിക്കോസ് അവർ മാനുഫാക്ചറേഴ്സ് ആണ്. അവർക്ക് മിഡിൽ പേഴ്സൺ, മിഡിൽ മാൻ ഇല്ല. ഇതായാലും ഭയങ്കര സംഭവം. ഞാൻ സാധാരണ ഈ ഫാൻസി കടകളിലൊക്കെ പോയിട്ട് നമ്മുടെ 1 gram gold അല്ലെ, അങ്ങനത്തെ കടകളൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് ഇങ്ങനെ മാലാവള കിട്ടണ ആ കടത്ത് ഇങ്ങനെ കിടക്കുന്നത്. നമ്മളെടുത്ത് നോക്കില്ല, ഇങ്ങനെ ഓരോരോ കവറായിട്ട് എടുത്തിട്ട് എത്ര എന്നിട്ടല്ലേ നമ്മൾ വാങ്ങണേ. അതേപോലെ ഇപ്പൊ സ്വർണ്ണക്കടയിൽ വന്ന് ഹോൾസെയിൽ കാണുമ്പോൾ ഉള്ള ഒരു എക്സൈറ്റ്മെന്റ് ആണ് എനിക്ക് തോന്നുന്നത്. ഭയങ്കര രസമുണ്ട്. ഇനി ഇതൊക്കെ നിങ്ങൾ തിരിച്ചു പറക്കി വെക്കണം അല്ലേ. ഞങ്ങളുടെ ഭാഗങ്ങളാണ് ഇതൊക്കെ. താങ്ക് യു, ഇതൊക്കെ കാണിച്ചു തന്നതിന് വളരെ സന്തോഷം. ഇപ്പൊ സരസ്വതി മോളുടെ ചോറൂണും അത് കഴിഞ്ഞുള്ള കാതുകുത്തും ഒക്കെ വരാൻ പോവാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് മോൾക്കുള്ള ആദ്യമായിട്ട് ഇടുന്ന രണ്ട് കുഞ്ഞ് സ്റ്റഡ്സ് വേണം. അപ്പൊ ഡയമണ്ടിൽ എടുക്കാൻ പോവാട്ടായിരുന്നു. ഞാൻ ഇങ്ങനെ നോക്കി, ഏറ്റവും ചെറുത് നോക്കി. ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് ഈ കമ്മലാട്ടോ. ചെറുതാണ്, കൊടിയാ. പക്ഷെ എത്ര സ്റ്റോൺസാ? നിറച്ച സ്റ്റോണുണ്ട്, പല ടൈപ്പുണ്ട്. എനിക്ക് തോന്നി ഇത് നല്ലതാ തോന്നി. അപ്പോൾ ഇത് എടുക്കാൻ വിചാരിക്കണോ. ഇതിൻ്റെ കൂടെ ഒരു മുട്ട് കമ്മലും കൂടി എടുക്കുന്നത്. സാധാരണ കുഞ്ഞുങ്ങൾക്ക് കാത് കുത്തുമ്പോൾ മുട്ട് കമ്മലും പ്രിഫർ ചെയ്യാറുണ്ട് പറഞ്ഞ ആൾക്കാർ. അപ്പോൾ ഇതാണ് ആ മുട്ട് കമ്മൽ. ഇതും ഒരെണ്ണം എടുക്കാം. ഓക്കെ, ഒരു പെയർ അതും ഒരു ഡയമണ്ട് സ്റ്റഡ്സ്. ഓക്കെ, അപ്പോൾ ഇതെടുക്കാവേ. രണ്ടെണ്ണം വളരെ തിന്നായിട്ടുള്ള ആണി തന്നെ വേണം. ഇത് മുട്ട് കമ്മൽ. അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് വാങ്ങിക്കുന്നത്. ഇത് കൂടാണ്ട് നമ്മുടെ താലി. ആ താലി എന്ത് ചെയ്യാം? താലി നമ്മൾ താലി അപ്ഡേറ്റ് ചെയ്യുന്നു. ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള താലി ആയിക്കോട്ടെ. ഇനി ഡയമണ്ട് താലി. ഇതാണ് നമ്മുടെ പേർച്ചേസ്ഡ് ഐറ്റംസ്. ഓം ഡയമണ്ട്. ഡയമണ്ട് താലി ഈസ് റെഡി. പിന്നെ ഈ മുട്ടുകമ്മൽ ആൻഡ് ഡയമണ്ട് സ്റ്റഡ്സ് ഫോർ സരസ്വതി മോൾ. യെസ്. അപ്പോൾ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് അവരുടെ 5th anniversary ഭാഗമായിട്ട് ഒരുപാട് ഗിവ് അവേസും ലക്കി പ്രൈസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. കുറേ കാര്യങ്ങൾ അല്ലേ. ലക്കി ഇപ്പോഴും ഒരുപാട് ഓഫറുകൾ ലിയോസ് ഒരുക്കി വെച്ചിരിക്കും, ഒരുക്കി വെച്ചിരിക്കും. അതിൻ്റെ ഭാഗമാണിത്. ഇത് നോക്കിക്കോളൂ, ഇത് ഗംഭീരമായിട്ടൊരു ഗിഫ്റ്റാണിത്. ഇത് രണ്ട് സമ്മാനങ്ങൾ വരും ഇതിൽ. അതായത് ഒന്ന്, ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർ, ദാറ്റ് ഇസ് April 15 അല്ലേ, ശരിയല്ലേ? March 16 to April 15 പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ലക്കി ഡ്രോയുടെ ഒരു ഭാഗമാണ് അനുഭവം നമ്മളിവിടെ റെഡി ആക്കി വെച്ചിരിക്കുകയാണ്. അതായത് ഒരു കൂപ്പണിൽ നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് ഇവിടെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്, അതിനകത്ത് ഇട്ടിട്ട് പോവുക. ലക്കി ഡ്രോ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ നമ്പറിനാണ് ലക്കി ഡ്രോ വീഴുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്വന്തം.
പച്ചയായ സത്യം അത് കിട്ടും. പിന്നെ വേറെ അല്ലാത്ത എക്സ്ട്രാ സമ്മാനം ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് നമ്മുടെ യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സ് കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യുക, ഇത് എത്ര പവൻ ഉണ്ടാകും. ഇങ്ങനെ കാണുമ്പോൾ ഇത് എത്ര പവൻ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും? നിങ്ങൾ അതിന്റെ ഏറ്റവും പരമോന്നതി വരെ എത്തിക്കോളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള, അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യണം അത് നിങ്ങളുടെ ആ കമന്റ് ബോക്സ്, നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് പറയുക. അതിൽ നിന്നും കറക്റ്റ് ഉത്തരം പറയുന്ന ആൾക്കാർക്ക് ഇവരൊരു ഡയമണ്ട് റിംഗ് സമ്മാനമായി കൊടുക്കുന്നതായിരിക്കും. അതാണ് അപ്പോൾ സമ്മാനം കിട്ടുന്ന ആൾക്കാരെ നിങ്ങൾ എങ്ങനെ അറിയിക്കുകയൊക്കെ ചെയ്യും, കോൺടാക്ട് ചെയ്യും. പക്ഷെ അതിൽ അവരുടെ നമ്മുടെ യൂട്യൂബിൽ തന്നെ നമ്മൾ അതിലൊരു സമ്മാനം ഇന്ന ആൾക്കാണ് വിജയി എന്നുള്ള രീതിയിൽ ഓക്കെ കൊടുക്കും. അപ്പൊ ആ ആള് നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യും. ഓക്കെ ഓക്കെ. അപ്പൊ അതിൽ വരുന്ന നിങ്ങളുടെ യൂസർ നെയിം എന്താണോ അത് വെച്ചിട്ട് ഇവര് അനൗൺസ് ചെയ്യും. ആ ആളിനാണ് കറക്റ്റ് ഉത്തരം പറഞ്ഞിരിക്കുന്നു, സമ്മാനം ഒരു ഡയമണ്ട് റിംഗ് കിട്ടിയിരുന്നു. അപ്പൊ ലിയോ ഗോൾഡൻ ഡയമണ്ട്സ് ആയിട്ട് ബന്ധപ്പെടുമ്പോൾ അവരാ സമ്മാനം നൽകിത്തരും. അപ്പൊ കമന്റ് ബോക്സിൽ വന്ന് ഇത് എത്ര വെയിറ്റ് എന്ന് പറയാനല്ലോ, അതാണല്ലോ എത്ര പവൻ എന്ന് പറയുന്നത്. ഒരു പക്ഷേ ഒന്നിൽ കൂടുതൽ ആൾക്കാർ ശരി ഉത്തരം പറയുകയാണെങ്കിൽ എങ്ങനെ ഇവരെ സെലക്ട് ചെയ്യുന്നുള്ളതാണ് അടുത്തൊരു സംശയം വരാൻ സാധ്യത. അത് ആ ആൾക്കാരെ എല്ലാം കൂടി വെച്ചിട്ട് ലക്കി ഡ്രോ ചെയ്തിട്ട് അതിൽ നിന്ന് ഭാഗ്യശാലി ആരാണോ ആളിന് കിട്ടും ഡയമണ്ട് റിംഗ്. ഇത് ഏപ്രിൽ 15 വരെ മാത്രം ഓപ്പൺ ആയിട്ടുള്ള ഒരു ഓഫറാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. നിങ്ങളുടെ 5-ാം വാർഷികത്തിൻ്റെ അന്ന് എനിക്ക് വരാൻ പറ്റിയില്ല, ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും വരാൻ പറ്റി. അതിൻ്റെ ഭാഗമായിട്ട് ഈ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ അറിയാൻ സാധിച്ചു, കുറേ കളക്ഷൻ കണ്ടു, എല്ലാം കൊണ്ടും സന്തോഷമുള്ളൊരു ദിവസം. ഓക്കെ, ഞെട്ടിത്തെരിച്ച അവസരം ഞാൻ വാങ്ങിച്ചല്ലോ, ഞാൻ താലി വാങ്ങി, പിന്നെന്താ പറയാ, ഡയമണ്ട് താലിയും കുഞ്ഞിനുള്ള കമ്മലും ഒക്കെ മേടിച്ചു കുട്ടിക്ക്, സ്റ്റെഡും ഒക്കെ മേടിച്ചു. അപ്പൊ വളരെ സന്തോഷത്തോടുകൂടി പോകണം. അപ്പൊ ഇനിയും തിരിച്ചു വരാം, ഒന്ന് രണ്ടെണ്ണം നോട്ടം ഇട്ട് വെച്ചിട്ടുണ്ട്, ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോ മേടിക്കാം. ഓക്കെ, അപ്പൊ സന്തോഷം കേട്ടോ. ഓക്കെ, വളരെ സന്തോഷം. നമ്മുടെ ലക്ഷ്മി മാമിനും ലക്ഷ്മി മാമിന്റെയും ലിയോസിന്റെയും എല്ലാ വ്യൂവേഴ്സിനും ലിയോസിലേക്ക് സ്വാഗതം. വളരെ സന്തോഷം. അപ്പൊ നിങ്ങളും വരിക. ഓക്കെ, വന്നിട്ട് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും കാണുക, കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ വാങ്ങിക്കാം. അപ്പൊ ഞാനും ഇവിടുന്ന് പർച്ചേസ് ചെയ്തുകൊണ്ട് 2 കൂപ്പൺ കിട്ടിയിട്ടുണ്ട്. ഇതില് പേര് അഡ്രസ്, ഒന്ന് സരസ്വതി മോളുടെ പേര് എഴുതിയിരുന്നു, ഒന്നില് നമ്മുടെ മാഞ്ചസ്റ്ററിലെ മോളുടെ പേര് എഴുതിയിരുന്നു ലയയുടെ. അപ്പൊ ലക്കി ഡ്രോയിൽ ഞാനും പങ്കെടുക്കുന്നു. ഓക്കെ, താങ്ക് യു. വെറുതെ ഇട്ടാ മതിയല്ലോ അല്ലേ? ഓക്കെ, താങ്ക് യു. ഇതാണ് തെളിവ് അല്ലേ, ഇതിനകത്ത് നമ്പർ ഉണ്ട്. അപ്പൊ നോക്കാം. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, അത് അതൊക്കെ ഉണ്ടോ ഇവിടെ? ഇല്ലാന്ന് പറഞ്ഞ സാധനമാണ്. ആനിവേഴ്സറിയുടെ ഭാഗം. ഓക്കെ ഓക്കെ ഓക്കെ, ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് മാത്രമേ അവർ ഗിഫ്റ്റ് കൊടുക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഇവിടെ അങ്ങനെ ഗിഫ്റ്റ് ഇല്ല. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ അല്ലേ, പണിക്കൂലിയാണ് ഇവിടുത്തെ ഗിഫ്റ്റ്. ഓക്കെ, അപ്പോൾ ഓക്കെ മാം, ഇനി അടുത്ത വരവിൽ നമുക്ക് എന്തായാലും കാണാം. ഇനിയും കാണാം. ഓക്കെ, തീർച്ചയായിട്ടും. ഓക്കെ, ബൈ. അപ്പോൾ ഇന്നത്തെ ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് എൻ്റെ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ടിലെ വിശേഷങ്ങളെല്ലാം ഞാൻ നിങ്ങളോട് പങ്കുവച്ചിട്ടുണ്ട്. നിങ്ങളും വരിക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാലോ. അപ്പോൾ താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ്. കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ. ഇനി തിരിച്ചിട്ട് വാൻഡ്രോ.